ഇവരെ അത് ബോധ്യപ്പെടുത്താൻ പ്രക്രിയാ സർവസ്വത്തിന്റെ മേന്മ വിളിക്കുന്നു. അന്ന് അവിടെ പോയി 3 വർഷം ഞാൻ പങ്കെടുത്തു. അപ്പോ അതിനകത്ത് ഞാൻ ഈ പ്രക്രിയാ സ്വതന്ത്ര ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇത് സാറ് പറഞ്ഞത് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കണം, ഒരെണ്ണം ബ്രഹ്മവിദ്യയെ ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു, ലേഖനം പ്രസിദ്ധീകരിച്ചു. ഏതായാലും അതിന്റെ ഫലം ഉണ്ടായി എന്നുള്ളത് വെച്ചാൽ ഈ ഫ്രഞ്ചുകാരൊക്കെ ഈ പ്രക്രിയാ സർവസ്വം അത്രയധികം താല്പര്യം ഇല്ലാത്ത ഇല്ലാതിരുന്ന പല ആളുകളും വീണ്ടും പ്രക്രിയാ സർവസ്വവും പഠിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് എന്നിട്ട് സാർ എന്നെ അടുത്ത് വിളിച്ചെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാന് എന്റെ കാലശേഷം ഒരു പാണ്ഡിത്യമുള്ള ഒരാള് വേണം എന്നാഗ്രഹിക്കുന്ന ശിഷ്യന്മാർ, നീ അങ്ങനെ ഒരു ശിഷ്യനായി എന്ന് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അത് ഞാൻ പ്രീ ഡിഗ്രി നിന്നെ പഠിപ്പിക്കുമ്പോൾ നിന്റെ പരീക്ഷാ പേപ്പർ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ് നിനക്കാൻ സാധിക്കും. കാരണം നിനക്ക് ആളുകൾക്ക് മനസ്സിലാകുന്നതെന്നും പറയാൻ അറിയാം. നീ എവിടെ പ്രസംഗിച്ചാലും എന്ത് ക്ലാസ് എടുത്താലും എത്ര ദുരൂഹമായിട്ടുള്ളതാണെങ്കിലും മനസ്സിലാകുന്നതിലേ പറയും, അതിനെനിക്കറിയാം. അതുപോലെ ഈ പതഞ്ജലിയെ കുറിച്ചോ അല്ലെങ്കിൽ നാഗേശ്വരനെ കുറിച്ചോ ഒക്കെ ഉള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നു. പതഞ്ജലിയെ കുറിച്ച് പറഞ്ഞപ്പോ സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഒരു കാര്യം ചെയ്തു. നീ ആ വാക്യപതി എടുത്തു നോക്കൂ, വാക്യപതിയത്തിന്റെ 2nd കാണ്ടും എടുത്തു നോക്കൂ. അപ്പോ ആ വാക്യപതിന്റെ 2nd കാണ്ടും എന്താ, നമ്മുടെ നഷ്ടോ വ്യാകരണാഗമ പതഞ്ജലി ശിഷ്യോ നഷ്ടോ വ്യാകരണാഗമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വ്യാകരണാഗമം മഹാഭാഷയും ഒക്കെ കുറച്ചു കാലം നഷ്ടപ്പെട്ടു പോയതും നമ്മൾ അജാപക്ഷോ അലപക്ഷോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാം. അതേസമയം നമ്മുടെ എം എസ് ശാസ്ത്ര ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഗുരുദാസനാണ്. അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തോട് ഇതുപോലുള്ള കാര്യം പറഞ്ഞാൽ അദ്ദേഹം പറയും, ചിന്തിക്കണം അപ്പാ ചിന്തിക്കണം എന്ന് പറയും. ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കൂ എന്താണ് പുറത്തു കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കൂ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നാഗേശ്വരം പറഞ്ഞു അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ പറഞ്ഞു നോക്കുക ആണെങ്കിൽ പോറ്റി സാർ ഇവരൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളാണ്. പോറ്റി സാറിൻ്റെയും പിന്നെ ശർമ്മ സാറിൻ്റെയും ഗുരുവാണ് എം എസ് ശാസ്ത്ര. എം എസ് ശാസ്ത്ര എല്ലാം ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, യുക്തി കൊണ്ട് ചിന്തിച്ചോളൂ എന്ന് പറയും. അതേസമയം ശർമ്മ സാർ ഇങ്ങനെ പറഞ്ഞു, അത് അവളെ വാക്യപതിയേക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ കുട്ടികളോട് നമ്മളെ ശിഷ്യരോട് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് മാത്രം പറയരുത്. കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാറ് വളരെ സ്നേഹത്തോടുകൂടിയാണ് നമ്മളെ പെരുമാറുന്നതും അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടിയാണ് ഓരോ കാര്യങ്ങളിലും നമ്മളെ നയിക്കുന്നതും യുക്തി വയ്ക്കും. പിന്നെ സാറ് ഇവിടെ തൃപ്പൂണിത്തുറ സദസ്സനൊക്കെ വരുന്ന കാലത്ത് ആദ്യം ഇവിടെ ജോലി നോക്കിയിട്ടുണ്ട്, പിന്നെ സദസ്സന് വരുന്ന കാലം ആദ്യ കാലഘട്ടത്തിൽ തോന്നാൻ ഇവ എൻ്റെ വീട്ടിലൊന്നാണ് താമസിക്കുന്നത്. പിന്നെ സാറിന്റെ മകളെ ഇവിടെ തൃപ്പൂണിത്തുറ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം അന്ന് ആ വീട്ടിൽ പോയി താമസിക്കുക, അങ്ങനെയാണ്. അതുകൊണ്ടും എനിക്ക് സാറുമായിട്ട് വളരെയധികം അടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്ര യുക്തമായ കാര്യങ്ങള് സമ്മതിക്കും സാറ്, പക്ഷേ ആ സാറിന്റെ ആ നിൽപ്പും ആ സമയത്തെ ഉള്ള ആ ഒരു നോട്ടവും ഒക്കെ ആദ്യം ഉള്ളത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുക. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആദ്യമേ നല്ലൊരു ചിരി, അത് കഴിഞ്ഞ ശേഷം ചുണ്ട് അടച്ചിട്ട് കണ്ണ് മിഴിക്കാണോ കണ്ണിങ്ങനെ വട്ടത്തിലാണെന്ന് ഒരു തോന്നൽ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്പം ആ സമയം സാറ് മനസ്സിൽ ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് സാറ് പറയുന്നത് എന്തെങ്കിലും ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആ ഒരു മഹാനായ ഗുരുദാസനെ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ പാദാര വിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. അടുത്തതായിട്ട് അനുസ്മരിക്കുന്നതിന് വേണ്ടി ആദരണീയായ ഡോക്ടർ കെ എസ് മീനാമ്പാൾ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ടീച്ചർ മീനാമ്പാൾ ടീച്ചർ മൈക്ക് മ്യൂട്ട് ആണ്. എല്ലാവർക്കും നമസ്കാരം. 1963-64 എന്നുള്ള ആ അധ്യയന വർഷത്തിലാണ്, അതായത് തൃപ്പൂണിത്തുറ കോളേജ് ഡിഗ്രി കോളേജായി ഉയർത്തിയപ്പോൾ ഫസ്റ്റ് ബി എ ബാച്ചിൽ ഞാൻ പൗലസ് ഇവിടെ സന്നിഹിതായിട്ടുള്ള വത്സര ടീച്ചർ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ പഠിക്കുന്നു. അവര് വത്സര പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ് ആണ്. ഞാൻ പൗലോസ് ഗംഗാധരൻ സരള സോറി ഗംഗാധരൻ തിരുവനന്തപുരത്താണ്.
പാവലോ സരള സരള ടീച്ചർ ഇവരെല്ലാവരും ഞങ്ങൾ ബി പ്ലസ് ബി എക്കും പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സാർ ഞങ്ങൾക്ക് മെയിൻ വ്യാകരണവും സ്പെഷ്യൽ വ്യാകരണ ക്ലാസ്സും എടുക്കും, ജനറൽ വ്യാകരണ ക്ലാസ്സും എടുക്കും. അപ്പോൾ ഒരു ദിവസം സാർ ക്ലാസ്സിൽ കയറി വന്നപ്പോൾ അന്ന് ഹൈസ്കൂളും കോളേജും ഒക്കെ ഒന്നിച്ചൊരു കെട്ടിടത്തിലായിരുന്നു, അങ്ങനെ വേർതിരിവൊന്നുമില്ല. അപ്പോൾ ഗ്രൗണ്ടിൽ കുറെ സ്കൂൾ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. സാർ അങ്ങനെ പറഞ്ഞു, സാർ ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, സാർ എന്തോ തമാശ പറയാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ സാർ പറഞ്ഞു, അവിടെ ഇതേ 8 ഗ്രൂപ്പോളം കുട്ടികളുണ്ട്, ഓരോ ഡിവിഷനും ഉണ്ട്, 8-ാമത്തെ ഗ്രൂപ്പിൽ മാത്രം ഒരു ഡിവിഷനേ ഉള്ളൂ തോന്നുന്നു, കുറച്ച് കുട്ടികളെ ഉള്ളൂ, ഇവരിവിടെ ഇരുന്ന് കളിക്കണ്ട കേട്ടോ, അത് കണ്ടില്ലേ, ആ ഞങ്ങളൊക്കെ കണ്ടു കണ്ടു. അപ്പൊ സാറിന് ഇവിടെ ഒരു വലിയ ഒരു 4-നില കെട്ടിടം, ഒരു ഉയർന്ന കെട്ടിടം ഉണ്ടെന്ന് വിചാരിക്കും, അതിന്റെ മുകളിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ആ കുട്ടി ഇവരാരും കാണുന്നില്ല, ഈ കുട്ടി ഇവർ കളിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് സാർ എന്ത് ചെയ്തു, അതിന്റെ പിന്നെ ഒരു കുട്ടിയെ കൊണ്ട് നിർത്തി മുന്നോട്ട് നോക്കാൻ പറഞ്ഞു, പിന്നോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി മുന്നിലുള്ള തന്റെ ആ കുട്ടി തന്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയെയും താഴെ നിൽക്കുന്ന 8 ബാച്ചായി ഓരോ ബാച്ചിലും 3 സബ് ഡിവിഷനുള്ള കുട്ടികൾ കളിക്കുന്ന കാണുന്നുണ്ട്, തന്റെ മുന്നിലുള്ള കുട്ടികളെയും കാണുന്നുണ്ട്. അങ്ങനെ 3 ബാച്ച് കുട്ടികളായിട്ട് സാറ് ആ വരി വരിയായി പിന്നിലെടുക്കുന്നത്. എല്ലാവർക്കും സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ ആണ്, മുന്നിലോട്ട് നോക്കിയാൽ മതി, പിന്നെ അവരെ എന്ത് ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ അവരാരും പിന്നിൽ തിരിഞ്ഞു നോക്കുന്നില്ല, തന്റെ പിന്നിൽ കുട്ടികളുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് ആരെയും അറിയില്ല സാറ്. എന്താ ഈ അടുത്തുള്ള കെട്ടിടത്തിന് മുകളിൽ കുറെ കുട്ടികൾ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ മുകളിലത്തെ ഉള്ള നിലയിലുള്ള കുട്ടികൾ ഓരോരുത്തർക്കും ആരെയൊക്കെ അറിയാം, അവർക്ക് തന്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ അറിയാം, പിന്നെ ഗ്രൗണ്ടിലെ കുട്ടികളെയും അറിയാം. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കുട്ടിക്കോ, ആ കുട്ടിക്ക് മാത്രമേ മുന്നിലുള്ള എല്ലാ കുട്ടികളെയും ഗ്രൗണ്ടിലെ കുട്ടികളെയും കാണൂ. ഇത് മനസ്സിലായത് നിങ്ങൾക്ക്? ഇതാണ് പൂർവോത്ര സിദ്ധം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് സാർ, പൂർവോത്ര സിദ്ധം സഭാസപ്താധ്യായം പ്രതി ത്രിവാദ്യ സിദ്ധ ത്രിവാദ്യമി പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം സ്യാതിരുന്നത്. എത്ര തദ്രൂപമായിട്ട് എത്ര കാര്യമായിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് സാറെന്തോ കഥയോ പറയാൻ പോകുന്നതെന്ന് രസിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർവോത്ര സിദ്ധം എന്ന സൂത്രത്തിന്റെ അർത്ഥം ചിത്രം വരച്ച് ഫോട്ടോ പതിച്ച പോലെ നമ്മുടെ അദ്ദേഹത്തിന് അങ്ങനെ ആ ധിഷണാവൈഭവം വളരെയധികം ലഭിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു ഭാഗ്യവിജയാണ് ഞാൻ. അതുപോലെ പല കാര്യങ്ങളിൽ സന്ധിയും സുഹൃത്പത്തി സ്ത്രീപ്രത്യം ഒക്കെ പറയുമ്പോൾ ആദ്യം സാറ് സൂത്രമല്ല മുകളിൽ ഹരേ അവ ഹരയി അവ ഹരേ ഇത ഹരായി സൈഡ് സൂത്രം വേണം, എന്നിട്ട് സാറ് ഒരു ചിത്രം കാണിച്ചു തരുന്ന പോലെ ഈ സൂത്രപ്രകാരം ഇന്നത് എന്നിങ്ങനെ അങ്ങനെ സാർ പഠിപ്പിച്ചതായ ആ ഒരു രീതി പ്രക്രിയ എന്നുള്ള പറയുന്നത് ഇപ്പൊ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നത് പോലെ ബോർഡിലുള്ളത് നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ വരും. അപ്പൊ പ്രക്രിയ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതായിരുന്നു എന്റെ ധാരണ. ഇങ്ങനെ വളരെ ലളിതമായി കൃഷ്ണ അനേകം 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 ഉദാഹരണങ്ങൾ പറയാം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ സമയക്കുന്നതുകൊണ്ടും മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ചുരുക്കുന്നു. അതിനുശേഷം MA ഞങ്ങൾ പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആദ്യം ഒരു അനുഭവം നേടിയത് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ലോക്കൽ ഗാർഡിയും വേണം. ജയലക്ഷ്മി 2 കുട്ടികളാണ് പോയത്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിൽ ആരെയും പരിചയമില്ല. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്ലിക്കേഷൻ ലോക്കൽ ഗാർഡിയന്റെ പേരില്ല, ഞങ്ങളെ എടുക്കില്ല എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ സാറ് വേഗം ഫോം വാങ്ങിച്ച് സാറിന്റെ പേര് എഴുതി എന്റെ അഡ്രസ് ഇത് കൊണ്ട കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സാർ അത്രത്തോളം കുട്ടി ശിഷ്യന്മാരുടെ കാര്യത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുമെന്ന്. അത് കഴിഞ്ഞ സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ അന്തപ്പെട്ട് കേട്ടുകൊണ്ട്, കാരണം അതൊരു പാസ്സാണെന്നേ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സാർ എന്താ പറയുന്നതെന്ന് അവസാനമേ ആ സൂത്രവും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ സാറിന്റെ ആ പഠന ശൈലി കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും ഇന്ന് എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ എല്ലാ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും ഉള്ളത് പോലെ അത്രയും തന്നെ ഞാൻ ശർമ്മ സാറിനോടും കടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യ വത്സലി അതും കൂടി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇനിയും പറയാനുള്ള അവസരം മറ്റുള്ളവരുള്ളത് കൊണ്ട് നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യ വത്സല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ഇടപെടുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും സാറിനെ എന്നോടാണ് കൂടുതൽ നോക്കുന്നതായത് ഞങ്ങൾക്ക് തോന്നിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞങ്ങൾ സാറ് പഠിപ്പിച്ചതായ പല കുട്ടികൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. ഞാൻ MA പ്രീവിയസ് എക്സാമിനേഷൻ എഴുതുന്നതിന് കുറച്ച് ദിവസം സാറ് ഒരു സെനോട് വന്ന് പറഞ്ഞു, വത്സലയെ അറിയാമല്ലോ അല്ലേ, അറിയാം എന്റെ ഞങ്ങൾ ജൂനിയറിലെ 3rd BA പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഒരെഴുത്ത് എഴുതണം, ഇവിടെ MA പഠിക്കാൻ വരണം,
അപ്പൊ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ പറയാം, ഞങ്ങളെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരണം എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് സാറ് എല്ലാ കുട്ടികളെയും ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള പറഞ്ഞത്. അത് ഞാൻ മത്സരിക്കേണ്ടി അല്ലെങ്കിൽ വരികയും ചെയ്തു. ഇങ്ങനെ സാറിന് ഏത് കുട്ടിയും, അതുപോലെ ജയലക്ഷ്മി ഇത് തന്നെയാണ് പറയാറുള്ളത്, അതുപോലെ സാറ് ഏത് കുട്ടിയെ പഠിപ്പിക്കുന്നു ആ കുട്ടിക്ക് തോന്നും സാറിന് ആ കുട്ടിയോടാണ് കൂടുതൽ മമത, അല്ലെങ്കിൽ സാറിന് എന്നോട് എന്തൊരു മമതയാണ് എന്നോട് തോന്നും. അങ്ങനെ ശിക്ഷ്യവാത്സല്യം ആവോളം ലോകം അകർന്നു തന്നുകൊണ്ട് തന്നെയാണ് കഠിനമായ വ്യാകരണത്തെയും അദ്ദേഹം ലളിതമായി എല്ലാ കാര്യങ്ങളും പറയണ പോലെ ഭൂഷണസാരം, സിദ്ധാന്തകൂടി, സപ്തകോസ്തുമം തുടങ്ങിയതായ എല്ലാ ഗ്രന്ഥങ്ങളെയും ലളിതമായി വളരെ കഠിനമായ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ വായിലൂടെയോ ഒഴുകി വരുമ്പോൾ ലളിതമായി തോന്നും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. മാത്രവുമല്ല റിട്ടയറായതിനു ശേഷവും എനിക്ക് അദ്ദേഹത്തിനുമായിട്ട് സംസാരിക്കാനും പല കാര്യങ്ങൾ സംസാരിക്കാനും ഈ April 14 15th അസുഖം സാർ വരുന്നതിന് അന്ന് രാവിലെയും കൂടി ഞാൻ വിളിച്ച് സംസാരിക്കാനുള്ള ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചു. അതിനുശേഷം എൻ്റെ ആഗ്രഹപ്രകാരം സാറിൻ്റെ മകളുടെ സഹായത്തോടുകൂടി സാറെ നേരിൽ കണ്ട് സംസാരിക്കാനും എനിക്ക് സാധിച്ചു. ആ മഹാനായ എൻ്റെ വാത്സല്യനിധിയായ ആ ഗുരുവിൻ്റെ കാൽക്കൽ എൻ്റെ പ്രണാമാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്നെ പോലെ അദ്ദേഹത്തിന്റെ ശിഷ്യ സഹായം എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രണാമാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മീനാമ്പാൾ ടീച്ചർ. അടുത്തതായിട്ട് സാറിൻ്റെ പട്ടാമ്പി കലാലയത്തിലെ ശിഷ്യനായിട്ടുള്ള ആദരണീയനായ സി രാജേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശർമ്മ സാറെ കുറിച്ച് പറയുന്നത് ഓരോ സാറെ ഒഴികെയുള്ള ബാക്കി എല്ലാവരും വ്യാകരണ കുലത്തിൽ നിന്ന് തന്നെ വന്നുള്ളവരാണ്. അപ്പൊ എനിക്ക് അദ്ദേഹമായിട്ട് പങ്കുവെക്കാനുള്ള ഓർമ്മകള് കുറച്ച് വ്യത്യസ്തമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്, ഒരു എനിക്ക് വളരെ പ്രഗത്ഭയായിട്ടൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, നിങ്ങൾ പലർക്കും അറിയാം, ഒരു പേര് ടി ആർ സീതാലക്ഷ്മി എന്നാണ്. സാക്ഷാ നമ്മുടെ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള പ്രാതസ്മരണീയനായ രാമേന്ദ്രയ്യർ സാറുടെ മകളായിട്ടുള്ള സീതാലക്ഷ്മി ടീച്ചറുടെ കുറച്ച് കാലം അവരുടെ ഒരു ശിഷ്യയായിട്ടിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിമനോഹരമായിരുന്നു അവരുടെ ക്ലാസ്. അപ്പൊ അവരെപ്പോഴും പറയുന്ന ഒരു വളരെ ബഹുമാനത്തോടു കൂടി പറയുന്ന ഒരു പേരാണ് ശർമ്മ സാർ എന്ന്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ അദ്ദേഹം 1970 കാലത്ത് 69 കാലത്താണ് പട്ടാമ്പി സംസ്കൃത കോളേജിലേക്ക് വരുന്നത്. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാല് വ്യാകരണം പഠിപ്പിക്കാണ്ട് സിദ്ധാന്തബോധി പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ബി എയും സെക്കൻഡ് ബി എയും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കും. അതിമനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പൊ അതിൽ ഈ സംജ്ഞാപ്രകരണം, സന്ധിപ്രകരണം, അജന്ത പുല്ലിംഗം, അജന്ത സ്ത്രീലിംഗം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ശർമ്മ സാറിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഓരോ അപ്പൊ ഞാനാണെങ്കിൽ എന്ത് വന്നാലും ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കാന്നുള്ള എൻ്റെ ഒരു ദുശ്ശീലമാണ്, അന്ന് എന്ന പോലെ ഇന്നും ഉള്ളൊരു ദുശ്ശീലമാണ്. ഏത് ചോദ്യം ചോദിച്ചാലും വളരെ ക്ഷമയോടുകൂടി അതെല്ലാം കേട്ട് അതിന് ഉത്തരം പറയും. ഉദാഹരണത്തിന്, എന്തിനാണ് ഈ ഹകാരം 2 തവണ പറഞ്ഞത് മാഹേശ്വര സൂത്രത്തിൽ? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി. അതാണ് ശർമ്മസാറിന്റെ പ്രത്യേകത. അത് മാഘൻ ശിശുപാലപദത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അനിർലോഡിത കാര്യസ്യ വാഗ്ജാലം വാഗ്മിനോ വൃഥ നിമിത്താത് അപരാധേഷോഹോ ധാനുഷ്കസ്യേവ വൽഗീതം എന്നാണ് മാഘൻ പറഞ്ഞത്. കാര്യങ്ങൾ അറിയാതെ ചുമ്മാ വാചടിക്കുന്ന ആളുകളുടെ വാചകർഷ കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് ലക്ഷ്യം തെറ്റിയിട്ട് അമ്പയച്ചിട്ട് സ്വന്തം അമ്പയക്കാനുള്ള കഴിവിനെ കുറിച്ചിട്ട് മേനി പറയുന്ന ഒരു വില്ലാളിയുടെ വിമുപറച്ചിലിനെ പോലെയാണ്. ഇത് അക്ഷരം പ്രതി ജീവിതത്തിൽ അനുവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശർമ്മ സാർ. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളെ പറയുള്ളൂ, അതിലൊരു ആധികാരികത്വമുള്ളൂ. അദ്ദേഹം പഠിച്ചിട്ടില്ലാത്ത, ഇവിടെ പട്ടാമ്പി സംസ്കൃത കോളേജിൽ 2 ശർമ്മമാരാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് വടക്കുന്ന തെക്കുന്ന്. ഒന്ന് ശംഭു ശർമ്മ, മഹാനായുള്ള കുട്ടികൃഷ്ണമാരാരുടെ മഹാനായ ഗുരുവായ ശംഭു ശർമ്മ വ്യക്തി വേഗം പഠിപ്പിച്ച. അതിനുശേഷം വരുന്ന ഈ ശർമ്മ, ഇദ്ദേഹം കർണാടക ദേശത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഉച്ചാരണത്തിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പല ഉച്ചാരണം അദ്ദേഹത്തിൻ്റെതാണ് ശരി എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. കാരണം അദ്ദേഹം വത്സല എന്നല്ല പറയുക, വത്സല എന്നാണ് പറയുക. അതാണ് ശരിയുള്ള ഉച്ചാരണം. മലയാളികളുടെ ഉച്ചാരണം അല്ല ശരി. അപ്പൊ അദ്ദേഹം ഈ പൂർവോത്രാസിദ്ധത്തിനെ പറ്റി മീനാമ്പൾ ടീച്ചർ പറഞ്ഞ ഉദാഹരണം ഞങ്ങളുടെ ക്ലാസ്സിൽ ആവർത്തിച്ചിട്ടുണ്ട്. എനിക്കത് അത്ഭുതകരമായിട്ട് തോന്നി. അദ്ദേഹം അപ്പോ അവസാനത്തെ സൂത്രം ആ ആ എന്നാണ്. ഇത് കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര തമാശ, ഇതെന്താ ഇങ്ങനെ ആ? അപ്പൊ ശർമ്മ സാറ് പറഞ്ഞു സമൃദ്ധമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്, വിവൃതം അനുബുദ്ധ സമൃദ്ധ വിധീയത എന്നുള്ളതാണ്. അപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നമ്മൾ മലയാളികൾ ഉച്ചരിക്കണമൊന്നും ശരിയല്ല, ആ എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. ആ ഹിന്ദിക്കാരെ ബംഗാളികളൊക്കെ നോക്കുക, അവര്
എന്നാണ് ഉച്ചരിക്കുക. അതാണ് ശരി എന്ന് ഭാഷ പറയും. ജയ എന്നാണ് ശരി, നമ്മൾ ജയ എന്നാ പറയുക. ഇത് ശരിയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത് ഡോക്ടർ കുഞ്ചുണ്ണി രാജ മലയാളിയുടെ ഒരു താവലവ്യത്തിനോടുള്ള ഒരു കമ്പം, അതിനെക്കുറിച്ച് ലേഖനം എഴുതി കണ്ടിട്ട്. മലയാളികൾ ബലി എന്ന് പറയില്ല, ബലി എന്ന് പറയും, വെലി എന്ന് മലയാളത്തിൽ എഴുതുകയും ചെയ്യും. ഈ ഒരു സമ്പ്രദായം അത്രയും സൂക്ഷ്മമായിട്ടാണ് ശർമ്മ സാറ് ക്ലാസ് എടുക്കുക. എനിക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഇതേപോലെ കൗമുദി കുറേ ഭാഗങ്ങൾ പഠിക്കാൻ അവസരം കിട്ടി. പിന്നീട് അദ്ദേഹം മഹാഭാഷ്യം പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ പശ്മശാനികം മാത്രമാണ് അദ്ദേഹത്തിന് പഠിപ്പിക്കാനുള്ളൂ. ഞങ്ങൾക്ക് സിലബസ് അത്രേ ഉള്ളൂ, ഞങ്ങൾ സാഹിത്യകാരല്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ വ്യാകരണം പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അതിലളിതമായിട്ടുള്ള പ്രതിപാദനമാണ് അദ്ദേഹം ഒരു ലക്ഷോഹാഗമ ലക്ഷസന്ദേഹ പ്രയോജനം എന്ന് പറയുമ്പോൾ ഈ പ്രയോജനഞ്ച എന്ന് പുല്ലിംഗം പറഞ്ഞിട്ടാണ് ആഗമ പ്രയോജന അങ്ങനെയുള്ള എല്ലാ സൂക്ഷ്മങ്ങളും പറയും. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യം അത്ഭുതപ്പെടുത്തും. അദ്ദേഹം പറയും അസന്ദേഹം എന്നുള്ളതിന് സന്ദേഹത്തിന്റെ ധ്വംസം നല്ല അർത്ഥം. സന്ദേഹം ഉണ്ടായിട്ട് ഇല്ലാതാവാൻ വേണ്ടിയിട്ടല്ല വ്യാകരണം പഠിക്കുന്നത്, സന്ദേഹമേ ഉണ്ടാവാതിരിക്കുക എന്നുള്ള അത്രയും കാര്യങ്ങൾ വരെ അദ്ദേഹം പറയും. ഇപ്പോഴൊക്കെ അദ്ദേഹമായിട്ട് ഭയങ്കരമായിട്ട് തർക്കിക്കും. നമ്മുടെ ഗംഗാധരൻ നായർ പറഞ്ഞ പോലെ ഖേദ സ്ത്രീ പ്രവൃത്തി ഭൗതികല്ലേ, അതിനേക്കാൾ വലിയ വലിയ സാധനങ്ങളുണ്ട്. യതുദുംബര വർണ്ണാനാം കഠിനാം ദ്വാദശ മഹീതന്ന് ഗമേ സ്വർഗം കീന്ത ക്രതുഗതം നയെന്നൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ വളരെ രസമായിട്ട് വളരെ പൂർവപക്ഷ ബഹുമാനത്തോട് കൂടിയിട്ട് അദ്ദേഹം പഠിപ്പിക്കും. മാത്രമല്ല അദ്ദേഹം കാരകൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുക്കുക. ഇത് എന്താ എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറയും ഡാൻസിങ് ഗേൾ എന്നുള്ളതിൽ കർത്തൃകാരകാണ് ഗേൾ ഹു പെർഫോംസ് ഡാൻസ്. അതുപോലെ വർമാസ് പെയിന്റിങ് എന്ന് പറഞ്ഞാൽ കർമ്മമാണ്, എ പിക്ചർ പെയിന്റഡ് ബൈ ഹിം. അതുപോലെ കട്ടിങ് മെഷീൻ എന്നുള്ളത് കരണകാരകാണ്, എ മെഷീൻ ബൈ മീൻസ് ഓഫ് വിച്ച് യു കട്ട്. ഈ രീതിയിലാണ് അദ്ദേഹം ക്ലാസ് എടുക്കുക. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ചോംസ്കിയുടെ ഒക്കെ വ്യാകരണം പഠിക്കുമ്പോൾ ഡീപ് സ്ട്രക്ചറും യൂണിവേഴ്സൽ ഗ്രാമറും എടുക്കുമ്പോൾ അദ്ദേഹം ഈ ശർമ്മ സാർ ഈ പറഞ്ഞിരുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന വേണമെങ്കിലും മലയാളത്തിൽ പറയാമായിരുന്ന അതിന് പറയും ഇംഗ്ലീഷിലെ ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഗഹനഗഹനമായ അതിലുള്ള ഭാഷാശാസ്ത്രപരമായിട്ടുള്ള തലങ്ങളെ കുറിച്ചിട്ട് പിന്നീടാണ് ബോധ്യം ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് ഈ ശർമ്മ സാർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പശ്മശാനികം മാത്രം പഠിച്ചിട്ടും കുറച്ച് കൗമുദി മാത്രം പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഒരിക്കൽ വേൾഡ് സാൻസ്ക്രിറ്റ് കോൺഫറൻസിൽ ഒരു പേപ്പർ അയച്ചു. അത് ഇതിനെ പറ്റിയിട്ടില്ല, വ്യാകരണ സെഷനില്ല, കാഡോണയാണ് അതിൽ ഉണ്ടായിരുന്നത്, അതുപോലെ ദേശ്പാണ്ഡെ. ആ ഒരു ധൈര്യം അത് ആക്സെപ്റ്റ് ചെയ്തു, അത് ഞാൻ പോയി പ്രസന്റ് ചെയ്തു ഹെലിസിങ്കിൽ വ്യാകരണന്മാരുടെ ഇടയിൽ ഈ ഒരു സാഹിത്യകാരൻ്റെ ഒരു പ്രബന്ധം. അതിനൊക്കെ ധൈര്യം തന്നത് ശർമ്മ സാറിൻ്റെ ക്ലാസ്. എനിക്ക് രണ്ടുപേരുടെ ക്ലാസ്സിലേക്കും അത് എൻ്റെ അമ്മാവനായിട്ടുള്ള ഗോപിമാഷ പൊന്നിശ്ശേരി നമ്പിയുടെ ഡയറക്റ്റ് ശിഷ്യനാണ്, അതുപോലെ കലക്കടത്ത് ഗോവിന്ദൻ നമ്പ്യാരുടെയും. അപ്പോൾ ആ പക്ഷെ അമ്മ പറയും കൗമുദി വരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ബാക്കി കാര്യമൊക്കെ ഉപരിവിഷയമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷെ അമ്മാവയ്ക്ക് കൃത്യമായിട്ട് കൗമുദി മുഴുവൻ അറിയാം. അത് ശർമ്മ സാറാണ് ഞാൻ അതിനപ്പുറത്തേക്ക് പോകും. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ ശർമ്മ സാറിൻ്റെ കൂടെയാണ് ഈ തൃപ്പൂണിത്തുറയ്ക്ക് വരുന്നത്. 1969 70 ജനുവരിയിലാണ് വരുന്നത്. ഡോക്ടർ പി കെ മാധവൻ ഉണ്ട്, അതുപോലെ നമ്മുടെ ഡോക്ടർ സുബ്രഹ്മണ്യനും ഞാനും കൂടിയിട്ട് ശർമ്മ സാറിൻ്റെ കൂടെ ഒരു പാസഞ്ചർ വണ്ടിയിൽ ഷൊർണൂരിൽ നിന്ന് കയറിയിട്ട് തൃശ്ശൂർ അവിടെ എറണാകുളത്ത് ഇറങ്ങി. അവിടുന്ന് അന്ന് ബ്രോഡ് ഗേജ് ഒന്നും ഇല്ല, ഒരു മീറ്റർ ഗേജ് പറയുമ്പോൾ മലബാറുകാർക്ക് ആകെ ഒരു പരിഭ്രമം തോന്നും. ഇങ്ങനെ ചെറിയ ആ വണ്ടിയിൽ കയറി രാത്രി 12:30 ഞങ്ങൾ തൃപ്പൂണിത്തുറ എത്തുകയാണ്. എന്നിട്ട് അങ്ങനെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെയാണ് അവൾ ആ രാത്രി ഡ്യൂട്ടിയത്. ആ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും വാക്യാർത്ഥം പറയാണ്ട്. അപ്പൊ അവിടെ അന്നത്തെ കാലത്ത് തൃപ്പൂണിത്തുറ സ്കൂളിൽ വാക്യാർത്ഥം പറയാന്ന് പറഞ്ഞിട്ടല്ല, ഈ പണ്ഡിത സിംഹങ്ങളാണ് അവരുടെ ഇടയിൽ മാൻപേടകളെ കൊള്ളി പട്ടാമ്പി കൊള്ളിയുള്ള ഈ കുട്ടികൾ വരുന്ന വാക്യാർത്ഥൊക്കെ പറഞ്ഞത് വല്ലപ്പോഴും വ്യാകരണത്തിലും ഇതിലൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ കടിച്ചു കുടഞ്ഞ ഒരു രക്ഷയില്ല. പക്ഷെ ശർമ്മ സാറുണ്ടല്ലോ എന്നുള്ള ധൈര്യം, പ്രത്യേകിച്ച് നമ്പ്യാരി മാഷൊക്കെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നിർദാക്ഷിണ്യം ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ ശർമ്മ സാറ് അവിടെ നിന്ന് ഞങ്ങൾക്ക് വലിയ ഇതാണ്, എന്ത് ചോദ്യം ചോദിച്ചാലും അവർ ഉത്തരം പെട്ടെന്ന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കും. ഏത് വിഷയത്തിലും ഉപസ്ഥിതി ഉണ്ട്. ഇങ്ങനെ ഉപസ്ഥിതിയുള്ള വിഷയങ്ങൾ മാത്രമല്ല, അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം തരും, അദ്ദേഹത്തിന് ഉപസ്ഥിതി അദ്ദേഹം പഠിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ശർമ്മ ഇവിടെ പൗലോസ് മാഷ് പറഞ്ഞു ഞങ്ങൾക്ക് സാഹിത്യ ഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു, മീമാംസ പഠിപ്പിച്ചിരുന്നുണ്ട്, ഒരു തവണ അർത്ഥസംഗ്രഹം പഠിപ്പിക്കേണ്ടത് മുഴുവൻ. അത് ശർമ്മ സാറിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തുള്ള സിലബസ് മുഴുവൻ അവസാനത്തെ വരി വരെ പഠിപ്പിച്ചിട്ടേ അദ്ദേഹം
അത് അവസാനിപ്പിക്കുന്നു. അല്ലാതെ പോർഷൻ തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കില്ല. അദ്ദേഹം ട്യൂഷൻ അവിടെ സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ട് പോർഷൻ തീർക്കും. എനിക്ക് അല്പം 1125 അലങ്കാരങ്ങളുള്ളത് ഒരു പുസ്തകമാണ് ഇത് കുലയാനന്ദം. അത് മുഴുവൻ ശർമ്മ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതിലുള്ള വലിയ വലിയ ഗഹ ഈ കുലയാനന്ദം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിലുള്ളതെന്നൊക്കെ പറയും സാധാരണ ആള്. പക്ഷെ കുലയാനന്ദത്തില് അതിഗഹനങ്ങളായ ശാസ്ത്ര ചർച്ചകളുണ്ട്. അതിൽ ഉദാഹരണത്തിന് ലിംബദീവ തമോങ്ക അല്ലെങ്കിൽ വർഷദീവ അഞ്ജനം നഭ എന്ന് പറയുമ്പോൾ പ്രഥമാന്ത മുഖ്യവിശേഷികളുടെ ശാബ്ദബോധമാണുള്ളത്, വ്യാപാര മുഖ്യവിശേഷികളുടെ ശാബ്ദബോധമാണുള്ളത് എന്നൊക്കെയുള്ള വലിയ വലിയ ഗഹന വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ കാവ്യലിംഗവും അർത്ഥാന്തരന്യാസവും തമ്മിൽ എന്താ ഒരു വ്യത്യാസം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയ ശാസ്ത്ര ചർച്ചകളുണ്ട്. ഇതൊക്കെ യോ അക്ഷോഭ്യനായിട്ട് മാഷ് കൈകാര്യം ചെയ്യും, വളരെ ലളിതമായിട്ട് പറഞ്ഞുതരും. അതുപോലെയാണ് രസഗംഗാധരം. രസഗംഗാധരം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഒരു കൃതിയാണ്. അതിലുള്ള നവ്യന്യായ ശൈലി, ഞാൻ വാസ്തവം പറയുകയാണെങ്കിൽ നവ്യന്യായത്തിലേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ ശർമ്മ സാറിന്റെ ക്ലാസ്സിലിരുന്നിട്ട്. അവിടെ പൗലോസ് മാഷ് പറഞ്ഞ പോലെ രണ്ടാമത്തെ ആനനം വരെ, ഇന്ന് അതിൽ വളരെ കുറച്ച് ഭാഗം ഇന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒന്നാമത്തെ ആനനം ഏകദേശം മുഴുവൻ രണ്ടാമത്തെ ആനനത്തിൽ കുറെ അധികം ഭാഗങ്ങളുണ്ട്. അതിൽ ഒക്കെ ശാബ്ദബോധം പറയേണ്ട ഗജൈവ ഗച്ഛതി ദേവദത്ത എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ഉപമ ഒരുപാട് ഇതുണ്ട്. ഇത് മുഴുവൻ ശർമ്മ സാറ് പഠിപ്പിക്കും. അതുപോലെ സംയോഗോ വിപ്രയോഗസ്റ്റ സാഹചര്യം വിരോധിത എന്നൊക്കെ പറയുന്ന ഇത് മുഴുവൻ മാഷ് പഠിപ്പിക്കും. പിന്നെ ഒരു സംശയം ബാക്കി നിൽക്കില്ല. ക്ലാസ്സിൽ ബദ്ധശ്രദ്ധനായിട്ട് ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയം ഇല്ലാത്ത വിധത്തിൽ മാഷ് ക്ലാസ് എടുക്കും. അപ്പൊ ആ ഒരു ധൈര്യം, അത് അദ്ദേഹം ഉണ്ടാക്കി തീർക്കുന്ന ആത്മവിശ്വാസം. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്ന പോലുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുള്ളത് പുല്ലേരി രാമചന്ദ്രുഡു എന്നുള്ള വലിയൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പി എച്ച് ഡി എടുത്തിട്ടുള്ളത് ഈ ഇതിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി വായിക്കുമ്പോൾ രസഗംഗാധരത്തിലാണ്. അത് വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ശർമ്മ സാറുടെ ക്ലാസ്സാണ്, ഇന്നും ഓർമ്മ വരുന്നത് ശർമ്മ സാറുടെ ക്ലാസ്സാണ്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വലിയൊരു ഹൈലി ഇന്റലിജന്റ് ആണ് അദ്ദേഹം. ഇത്ര ഒരു കുശാഗ്രതിയായിട്ടുള്ള ഒരു അധ്യാപകൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ കുറച്ചെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അദ്ദേഹം നമ്മൾ അറിയാതെ തന്നെയാണ് ഇവിടെ ഇവിടെ പറഞ്ഞ ചന്ദ്രശേഖരൻ സാറും അതുപോലെ ഗംഗാനന്ദ സാറും മീനാമ്പൽ ടീച്ചറും ഒക്കെ പറഞ്ഞിട്ടുള്ള പൗലോസ് മോശം ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മൾ അറിയാതെയാണ് നമ്മളവിടെ ഒരു ആനുകൂല്യം ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു സുപ്രഭാതത്തില് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പട്ടാമ്പി കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം, യു ജി സി സ്കോളർഷിപ്പ് കിട്ടിയെന്ന് ഡൽഹിയിൽ നിന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ശർമ്മ സാറ് എൻ്റെ മാർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു. യു ജി സി എന്ന് പറഞ്ഞാൽ അന്ന് 25 സ്കോളർഷിപ്പാണ് ആകെ ഇന്ത്യയിൽ, വലിയ സ്കോളർഷിപ്പായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, ശർമ്മ സാർ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നീട് എപ്പോഴോ ആണ് അദ്ദേഹം പറയുന്നത്. ഇതേപോലെ ഇവിടെ കോളേജ് പട്ടാമ്പി കോളേജിൽ നിന്ന് റിട്ടയർ ഞാൻ എൻ്റെ എം എ കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് കേരളമാണ് ജോലി കിട്ടുകയാണ്. ആ സമയത്ത് അവിടെ എക്സാം റിഫോം വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അതില് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ മെമ്പറാണ്. അപ്പൊ അവിടെയുള്ള വളരെ സീനിയറായുള്ള പ്രൊഫസർമാരൊക്കെ അത്ഭുതപ്പെട്ടു മറ്റു വിഷയങ്ങളിൽ. അപ്പൊ ഇങ്ങനെ ഇയാള് ഇന്നലെ വന്ന ഇയാൾ ഇവിടെ മെമ്പറായത് ശർമ്മ സാറിന്റെ കഥ എല്ലാം ഗുരുവിന്റെ ഒരു ഇതാണെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ശർമ്മ സാറ് പിന്നീടും എനിക്ക് ഒരുപാട് അവസരങ്ങളിൽ കാണാൻ ഭാഗ്യം ലഭിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹായത്തോടുകൂടി വലിയൊരു സെമിനാർ നടത്തിയ സമയത്ത് പാനിയെ കുറിച്ചുള്ള സെമിനാർ ആയിരുന്നു. അതിനുള്ള ധൈര്യം ശർമ്മ സാറ് തന്നുള്ളതാണ്. അതിൽ ശർമ്മ സാർ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. അതിമനോഹരമായിട്ടുള്ള ആ പ്രബന്ധം അത് അച്ചടിച്ചിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് തദ്ധ്യതനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത്രയും ലളിതമായിട്ട് തദ്ധ്യതനെ കുറിച്ച് പറയാൻ നമുക്ക് വേറൊരു ആധികാരികമായിട്ട് പറയാനില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ശർമ്മ സാറുടെ ഒരു ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ ഗ്രിമാൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയൂ ശർമ്മ സാറിനെ കുറിച്ച് പറയാറുണ്ട്. ഗിരിമാൾ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പറയാറുണ്ട് ശർമ്മ സാറുടെ ആത്മാർപ്പണം. അത് ഒരു ദിവസം എന്ന് പറയുമ്പോൾ 10-12 മണിക്കൂറൊക്കെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുക, അത്രയും നിഷ്ഠയോട് കൂടിയിട്ട്. അതുപോലെ ഈ പാരീസിൽ നിന്ന് ധാരാളം പേര് അവിടെ വരും. ഒരു വളരെ പ്രശസ്തയുള്ളൊരു വിദുഷിയുണ്ട് അവിടുത്തെ, ഒരു പാസ്കൽ ഹാഗ് എന്ന് പറയുന്നത്. അപ്പൊ അവർ പറയും എനിക്ക് എന്തെങ്കിലും വ്യാകരണത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശർമ്മ സാറാണ്. അപ്പൊ ശർമ്മ സാറോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ശർമ്മ സാറ് പറഞ്ഞു അവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ നമ്മളൊന്നും മുമ്പ് ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് ശർമ്മ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്പൊ ഒരു യാതൊരു ഇതുമില്ല. പട്ടാമ്പി സംസ്കൃത കോളേജിൽ എപ്പോഴും പുന്നശ്ശേരി തമ്പിയെ കുറിച്ച് പറയാനുള്ള ഒരു ശ്ലോകമുണ്ട്, മോടിക്കില്ല ആശ എന്ന് പറയുന്ന രാമേള ഇതിൻ്റെ ഒരു ശ്ലോകമാണ്. ഇതുപോലെ ശർമ്മ സാർക്ക് ഒരു മോടിക്കും ഒരു ആഗ്രഹമല്ല, ഒരു ഒറ്റ മുണ്ടും ഒരു ഒറ്റ മുറികൈയും ഷർട്ടും ഇട്ടിട്ട് അദ്ദേഹം ക്ലാസ്സിൽ വരും. അദ്ദേഹം അക്ഷോഭ്യനായിട്ട് ക്ലാസ് എടുക്കും, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും, തൻ്റെ ശിഷ്യന്മാരൊക്കെ നന്നാവണേ എന്നുള്ള ഒരു ബോധമാണ് അദ്ദേഹത്തിനെ നയിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ ശർമ്മ സാറിന്ന് എന്താ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ഗുണപാഠം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോർഷൻ എവിടെന്നെങ്കിലും കിട്ടിയാൽ അത് പൂർത്തിയാക്കുക എന്നുള്ളത്. അത് ഞാൻ ഇതൊരു ജീവിതവൃതായിട്ട് കൊണ്ടു നടന്നുള്ളത് ശർമ്മ സാറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മൂല്യമാണ്. അങ്ങനെ അദ്ദേഹം ഒരു വിധത്തിലും ആരും പിന്നാലെ പോയില്ല, ഒരു രാഷ്ട്രീയ സ്വാധീനം ഒരു പദവിക്ക് വേണ്ടി പിന്നാലെ പോയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സാഫല്യം എന്ന് പറയുന്നത് കാലടി സർവകലാശാലയിൽ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഡിലിറ്റ് നൽകാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കേരളത്തിന് പുറത്ത് അദ്ദേഹം പല വേദികളിൽ പങ്കെടുത്തിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വാചസ്പതി ഉപാധ്യായ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ മഹാനായിട്ടുള്ള ആ പണ്ഡിതൻ, മഹാനായ ഗുരുനാഥൻ ഈ പാരമ്പര്യം നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ പകർന്നു തന്നുള്ള കരുണാ നിധിയായിട്ടുള്ള ആ അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും എൻ്റെ തിലക അഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സർ. അടുത്തതായി അനുസ്മരിക്കുന്നതിന് വേണ്ടി സി എം നീലകണ്ഠൻ സർ ക്ഷണിച്ചു കൊള്ളുന്നു. ഗുരുനാഥന്മാർക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം. പട്ടാമ്പി കോളേജിൽ ശർമ്മ സാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ആദ്യം എനിക്ക് സംസാരിക്കാനുള്ളത്. അത് പൗലോ സാറും എൻ്റെ ഒരു കൊല്ലം സീനിയറായി പഠിച്ച രാജേന്ദ്രനും അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞങ്ങളന്ന് വിദ്യാർത്ഥികളായിരുന്നു. പൗലോ സാറും ചല്ല ടീച്ചറും അതുപോലുള്ളവർ അവിടെ അധ്യാപകരായിട്ടുണ്ട്. അപ്പോഴാണ് ശർമ്മ സാറ് വരുന്നത്. ശർമ്മ സാറുടെ രസഗംഗാധരം ക്ലാസ്സിനെ കുറിച്ച് പൗലോ സാറും പറഞ്ഞു, രാജേന്ദ്രനും പറഞ്ഞു. അദ്ദേഹം ഒന്നാമാനനം ഗുണപ്രകരണം കഴിയുന്നതുവരെയും രണ്ടാമാനനം തുടക്കം മുതൽ ഉപമാശാബ്ദബോധം കഴിയുന്നതുവരെയുമുള്ള ദീർഘ പോർഷൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യം അദ്ദേഹം ചൊരിഞ്ഞു തന്നത് ക്ലാസ്സിൽ ഉള്ള പഠനം തൃപ്തിയാവാതെ അദ്ദേഹത്തിനോട് ചെന്ന് അപേക്ഷിച്ചപ്പോൾ, എന്നാൽ നീലകണ്ഠൻ വീട്ടിൽ വന്നോളൂ ഞാൻ പഠിപ്പിക്കാം എന്ന് അദ്ദേഹം പറയുകയും ദിവസവും 4 മണിക്ക് കോളേജിൽ ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം താമസിക്കുന്ന പട്ടാമ്പിയിലെ വസതിയിൽ പോയി 2-3 മണിക്കൂർ അദ്ദേഹം രസഗംഗാധരം വീണ്ടും എന്നെ പഠിപ്പിക്കാൻ ഒരു വളരെ സന്തോഷപൂർവം സൗമനസ്യം അനുഗ്രഹം ചൊരിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത ടെക്സ്റ്റ് മുഴുവനും ക്ലാസ്സിലും വീട്ടിൽ പോയിട്ടും പഠിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് രാജേന്ദ്രനൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു വലിയ അനുഗ്രഹമാണ്. ബി എ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം കുവലയാനന്ദം പഠിപ്പിച്ചു, രാജേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു ടെക്സ്റ്റുകളും അദ്ദേഹം പല ടെക്സ്റ്റുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെയൊക്കെ സംബന്ധിച്ച്, ഞാനും ശ്രീദേവി ടീച്ചറും ഇവിടെ ഉണ്ട്, ടീച്ചർ കൂടെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അദ്ദേഹം വിട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഞങ്ങളുടെ പിതാവ് വിട്ടുപോയ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. ഒരു സ്വന്തം പിതാവ് മരിച്ചാൽ 10 ദിവസത്തെ വില ആചരിക്കുക എന്നൊക്കെ പറയില്ലേ മനസ്സുകൊണ്ട്, അതുപോലെയുള്ള ഒരു ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളെ പ്രത്യേകിച്ച് പൊറ്റി സാറെ നമ്മെ വിട്ടുപിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശർമ്മ സാറ് ഒന്ന് പ്രകൃതം മാറി എന്ന മകൻ മൂർത്തി, ഞങ്ങൾ കുടുംബപരമായിട്ടും വളരെ അടുപ്പുണ്ട് എനിക്ക്, മകൻ മൂർത്തി വിളിച്ചു പറഞ്ഞപ്പോൾ അത് തന്നെ ഒരു മനസ്സിന് വല്ലാത്ത വിഷമുണ്ടാക്കി. പിന്നീട് അദ്ദേഹം വിട്ടുപോയി എന്ന് മൂർത്തി വിളിച്ചു പറഞ്ഞു. അതിനുശേഷം വീണ്ടും വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ശാന്തത, ശാന്ത സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ശിഷ്യവാത്സല്യം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ, പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരിക്കലും മറക്കാത്ത മുഖമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അപ്പിയറൻസ് തന്നെ നമ്മളെ വല്ലാതെ എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ്. അദ്ദേഹത്തിന് OMC പുരസ്കാരം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പോണ്ടിച്ചേരിയിലായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് കേരളത്തിൽ അദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയി പോണ്ടിച്ചേരിയിലെത്തി
കുറെ കാലം കേരളമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒ എം സി സ്മാരക ദേവി പ്രസാദം പുരസ്കാരം കൊടുക്കാൻ അദ്ദേഹത്തിന് തീരുമാനിച്ചത്. അന്ന് അദ്ദേഹം പോണ്ടിച്ചേരി നിന്ന് വന്ന് കൊളപ്പുള്ളി വന്ന് ഇറങ്ങി ഞാൻ ഷൊർണൂരുള്ള വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് കൊളപ്പുണ്ണയ്ക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് അദ്ദേഹം വീട്ടിൽ വന്നു. എല്ലാ തരത്തിലും ഉള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതിന് പാത്രീഭവിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. പൗലോ സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെയും പോറ്റി സാറുടെയും ഇവരെ രണ്ടാളെ ഒന്നിച്ചല്ലാതെ നമുക്ക് കാണാൻ നമുക്ക് സ്മരിക്കാൻ പറ്റില്ല. രണ്ട് വലിയ സ്തംഭങ്ങൾ അവരുടെ പേരിൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രശസ്തമായ രീതിയിൽ എൻഡോമെൻ്റ് സ്ഥാപിക്കാൻ എല്ലാ അധ്യാപകരും സുഹൃത്തുക്കളും ഗുരുനാഥന്മാരും സഹകരിച്ചിട്ടാണ് അത് സാധിച്ചു. അതിനോടൊപ്പം ഒരു മോണോഗ്രാഫ് ചെറുതാണെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തട്ടെ. നമസ്കാരം. നന്ദി നീലാന്തൻ സാർ. അടുത്തതായി സാറിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി വത്സല ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. വത്സല ടീച്ചർ അനാഥമായ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. ഒന്നും പറയാൻ തോന്നണമില്ല. എങ്കിലും ശർമ്മ സാർ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗുരുവും ആചാര്യനും ബന്ധുവും രക്ഷകർത്താവും ഒക്കെ ആയിരുന്നു എന്ന തോന്നലാണ് എനിക്കുള്ളത്. രക്ഷകർത്താവ് എന്ന് പറയാൻ കാരണമുണ്ട്. വീട്ടിൽ നിന്ന് എങ്ങും പുറത്തു പോയിട്ടില്ലാത്ത ഞാൻ തിരുവനന്തപുരത്ത് എം എക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെ ആശ്രയമായിട്ട് തോന്നിയത് സാറിനാണ്. തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ ഒരു ഒന്നോ രണ്ടോ മാസം സാർ പഠിപ്പിച്ചു പ്രീ യൂണിവേഴ്സിറ്റിയിൽ. പക്ഷെ വ്യാകരണമൊന്നുമല്ല പഠിപ്പിച്ചത്, മാളവ്യാകരണം ഇത്ര ആയിരുന്നു. ആ പരിചയം, അത്രയും പരിചയം മാത്രമേ സാറുമായിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഒരടുപ്പവും ഇല്ലാതെ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ താമസിക്കണമെങ്കിൽ ലോക്കൽ ഗാർഡിയൻ വേണം. അത്ര നിർബന്ധമൊന്നുമില്ല, വെറുതെ അവർ നിർബന്ധമായിട്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു. എന്തോ ആവട്ടെ, ലോക്കൽ ഗാർഡിയൻ ഉണ്ടായാലേ പറ്റൂ എന്ന് നിർബന്ധമായി. ഇത് സാറിനോട് പറഞ്ഞപ്പോ ഒരു പ്രശ്നമില്ല, അതിനെന്താ എന്റെ പേരേ ഇതിപ്പോഴും. അപ്പൊ തന്നെ അങ്ങനെ സാറ് ഗാർഡിയനായി കിട്ടും. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമുണ്ടെങ്കിലും പറയാം. സ്കോളർഷിപ്പ് കിട്ടാറായോ, സ്കോളർഷിപ്പ് പാസ്സായിട്ടുണ്ടോ, എന്നാണ് കിട്ടുക, ഇതൊക്കെ ആരെ കൊണ്ടെങ്കിലും അന്വേഷിപ്പിച്ച് അപ്പോൾ പറഞ്ഞ് ശരിപ്പെടുത്തി തന്നിരുന്നത് സാർ. എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ജീവിക്കണം എന്ന് വരെ കുടുംബത്തിലെ അച്ഛനും അമ്മയോ ഒക്കെ ഉപദേശിക്കുന്നത് പോലെ ഉപദേശിച്ചുകൊണ്ടും അതേപോലെ നടക്കുന്നുണ്ടോ എന്നും സാർ നിരീക്ഷിക്കാറുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗാർഡിയൻ തന്നെ ആയിരുന്നു. പിന്നെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് അധ്യാപകന്റെ അധ്യാപനത്തെ കുറിച്ചാണല്ലോ. അത് ശർമ്മ സാറിനെ കുറിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും അത് എങ്ങനെ അനുഭവപ്പെട്ടു, എങ്ങനെയാണ് സാർ പഠിപ്പിച്ചിരുന്നത്? ശബ്ദകൗസ്തുഭം പഠിപ്പിച്ചു, മഹാഭാഷ്യവും പഠിപ്പിച്ചു, അത്രയുള്ളൂ, അത്ര ഭാഗ്യം ഉണ്ടായുള്ളൂ. ഈ മഹാഭാഷ്യം പഠിപ്പിക്കുമ്പോൾ സാറിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഓരോ സ്ഥലത്തും വരുമ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും പൂർവപക്ഷി പറയാൻ പോകുന്നത് എന്ന് സാറിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഒരു പ്രത്യേക ശൈലിയും ഒക്കെ ഭാഷ എല്ലാം ഒരു പ്രത്യേക തരത്തിലാണ്. ഇനി എന്തായിരിക്കും പൂർവപക്ഷി ചോദിക്കാൻ പോകുന്നത്?
അപ്പൊ നമ്മൾ ആലോചിക്കും എന്തായിരിക്കും പ്രൊഫഷൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോഴേ തന്നെ അടുത്ത് പറയാൻ പോകുന്ന കാര്യത്തെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവും. ആ പൂർവപക്ഷം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഇതിനെന്തായിരിക്കും സിദ്ധാന്തിയുടെ സമാധാനം. ഇങ്ങനെ സിദ്ധാന്തിയും പൂർവപക്ഷയും ഒക്കെ നമ്മൾ തന്നെ സ്വയമായി മാറുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ശർമ്മ സാറ് മഹാഭാഷം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സിലുണ്ടായ ഏറ്റവും വലിയൊരാഗ്രഹം എന്തെങ്കിലും ഒരു കാലത്ത് മഹാഭാഷം പഠിപ്പിക്കാനോ, മഹാഭാഷം എന്ന് തന്നെ പറയാം, മഹാഭാഷം പഠിപ്പിക്കാൻ ഭാഗ്യം ഉണ്ടായാൽ ശർമ്മ സാറ് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കണം എന്ന് വലിയൊരാഗ്രഹം മനസ്സിലുണ്ടായി. നമുക്കതിന് അയലൊക്കത്തൊന്നും എത്താൻ പറ്റിയിട്ടല്ല, എന്നാലും ആഗ്രഹിക്കാമല്ലോ. ശരിക്കും ഉണ്ടായ ആഗ്രഹം അതാണ്, പഠിപ്പിക്കണമെങ്കിൽ ശർമ്മ സാറ് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായി. പിന്നെ സാറിന് ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഇപ്പോ സാറിന്റെ വിഷയം അല്ലെങ്കിലും, ഒരു ദിവസം എന്റെ അടുത്ത് ചോദിച്ചു ഭൂഷണസാരം മനസ്സിലാകുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഇല്ല, കാര്യമായിട്ടൊന്നും മനസ്സിലാവണില്ല. ഒരു ദിവസം ഒരു മണിക്കൂറ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരൂ എന്ന് പറഞ്ഞു സാറ്. ഒരു ദിവസം പുസ്തകവുമായിട്ട് തന്ന് ഫലവ്യാപാരോർധാതുഹു എന്നുള്ള കാരികയുടെ അർത്ഥം, അതിൻ്റെ പദപ്രയോജനങ്ങള്, ഇതെല്ലാം വെച്ച് ഒരു മണിക്കൂർ മുഴുവനും കൊണ്ട് ആ കാരിക പഠിപ്പിച്ചു. ഇനി ബാക്കിയുള്ള കാൽസിലേക്ക് സ്വയം വായിച്ചാൽ മനസ്സിലാകും. പിന്നെ ഭൂഷണസാരത്തിൽ എനിക്ക് ആ ഒരു മണിക്കൂറിലെ ക്ലാസ് മതി, ഭൂഷണസാരം മുഴുവനും പഠിച്ചതായ ഫലമായി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, എത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു വർഷം മുഴുവനും പഠിച്ചാൽ കിട്ടുന്ന കാര്യം ഒരു മണിക്കൂർ കൊണ്ട് സാറിന് അതിന്റെ പോയിന്റ്സ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിച്ചു. ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ നല്ല രസമാണ് ഓരോ ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്, എന്ത് തോന്നുന്നറിയില്ല. പ്രാപ്തയതു ഷോഡശേ വർഷേ ഗർദ്ധഭീജ അപ്സരായത്, അപ്സരായത് ഉദാഹരണം പറഞ്ഞു തരാൻ വേണ്ടി സാറ്, ആ രൂപം ശരിയാക്കാൻ വേണ്ടി സാറ് പറഞ്ഞു തന്ന ഉദാഹരണം. അതേപോലെ അശേഷവെപ്പാണി രേഖസൂത്രേ ശ്വാനയുവാനം മഖവാനമൂചേ, അതേതാണ് ആ സൂത്രം? അത് നമുക്കറിയില്ല ഏതാണ് ആ സൂത്രം എന്ന്. എന്നാലും അപ്പൊ അങ്ങനെ ആ രീതിയിൽ കൂടിയൊക്കെ പോയിട്ട് ചില ശബ്ദങ്ങളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ സാർ ഒരു ദിവസം ചോദിച്ചു, അധാർമികനും ആധർമികനും തമ്മിൽ എന്താണ് വ്യത്യാസം? അധാർമികനും ആധർമികനും തമ്മിൽ എന്താണ് വ്യത്യാസം? പെട്ടെന്നൊരു പിടിയും കിട്ടില്ല, എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയല്ലേ? കുറച്ച് കുറെ നേരം ആലോചിച്ചിട്ട് ഞങ്ങൾ സമാധാനം പറഞ്ഞില്ല. അപ്പൊ സാറ് പറഞ്ഞു തന്നത് വ്യക്തമായിട്ട് ഇപ്പൊ നമുക്ക് അറിയാം തമ്മിലുള്ള വ്യത്യാസം. ധർമ്മം കരോതിഥി ധാർമ്മിക ധാർമ്മിക അധാർമ്മിക, മറ്റേതോ അധർമ്മം കരോതിഥി ആധർമ്മിക. ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ വരെ ഈ പദം തെറ്റായിട്ട് എഴുതി കാണുന്നു. മഹാഭാഷ ഗ്രന്ഥത്തിൽ തന്നെ അധർമ്മം അധർമാച്ച എന്ന് ഏന വിധിസ്തന്തസ എന്ന സൂത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഭാഷത്തിൽ പോലും ഈ തെറ്റ് കിടക്കുന്നുണ്ട്. അധർമ്മം കരോതീതി അധാർമ്മിക എന്നുള്ള രൂപം അവിടെ കാണാം, തെറ്റായിട്ടുള്ള രൂപം കാണാം. അങ്ങനെ പലരും എഴുതുന്നതും കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അന്നേ സാറ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ധർമ്മം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അധർമ്മം ചെയ്യുന്നു എന്നൊന്നും അർത്ഥമില്ലല്ലോ. അപ്പൊ രണ്ട് ശബ്ദങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഒരു സ്ഥലത്ത് ആധർമ്മിക അവിടെയാണ് ആദിവൃത്തി, മറ്റേ സ്ഥലത്ത് ധാർമ്മിക എന്നുള്ള സ്ഥലത്താണ് വൃത്തി. ആ വ്യത്യാസം സാറെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതേപോലെ ഒരുപാട് ശബ്ദങ്ങള് വൃത്തിവയ അഭ്യാസ കാര്യങ്ങളൊക്കെ പറയുമ്പോള് ഋകാരമുള്ള വൃശ്ച ഗ്രഥ ഇതേപോലെയുള്ള ധാതുക്കൾ എടുക്കുമ്പോൾ സിദ്ധരൂപമൊക്കെ പറയുമ്പോൾ വാക്യാർത്ഥത്തിനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദ്യം ഒരു ആദിശേഷൻ, ആദ്യമൊരു ഹലാദിശേഷൻ, ആ ഹലാദിശേഷൻ വന്നു കഴിഞ്ഞിട്ട് ഉരത്ത് എന്ന അത്വം രപരത്വം, വീണ്ടും ഹലാദിശേഷൻ, അതെന്തിനായി രണ്ട് ഹലാദിശേഷൻ? ഇതെല്ലാം കൂടി ഒന്നിച്ചു പറഞ്ഞാൽ പോരെ,
സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രക്രിയയില് പ്രത്യേകിച്ച് തെറ്റും ഒന്നുമില്ല. എന്നാലും അങ്ങനെ തന്നെ പറയണം, അഭ്യാസ സ്വപ്നം കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ഹലാദിശേഷനാണ്, അതിനുശേഷമേ ബാക്കി അഭ്യാസ കാര്യങ്ങൾ വരികയുള്ളൂ. അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഹലാദിശേഷൻ പറയുക തന്നെ വേണം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഒരിക്കലും മറക്കാത്ത രീതിയിൽ മനസ്സിലിങ്ങനെ അടുക്കി വെക്കാനുള്ളതായ ഒരു സാഹചര്യം സാറ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പുസ്തകം എന്ന് വാക്യാർത്ഥം പറയുമ്പോ സംശയം തോന്നുമ്പോഴാണെങ്കിലും, വാക്യാർത്ഥം പറയാനുള്ള സംശയമാകും, ചിലപ്പോൾ എഴുതുന്നതിനുള്ള സംശയമാകും, ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിലും എവിടെയെങ്കിലും തിരഞ്ഞ് അതിന് സമാധാനം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാലേ സാറിന് സമാധാനമാകും. വാക്യാർത്ഥമാണ് അത് ചോദിച്ചാലോ എങ്ങാനും വാക്യാർത്ഥം പറയുമ്പോൾ എന്നാണ് സാർ, നമ്മളാണ് വാക്യാർത്ഥം പറയുന്നത്, നമ്മളെക്കാൾ പരിഭ്രമം സാറിനാണ്. എങ്ങാനും ചോദിച്ചാലോ എന്ന് പറഞ്ഞ് പോയി ഇരുന്ന് ചിലപ്പോ ഉച്ചക്കായിരിക്കും, തൃപ്പൂണിത്തുറയിൽ വരുമ്പോ ഉച്ചക്ക് മകളുടെ വീട്ടിൽ പോയിട്ട് വരുന്നതായിരിക്കും, ഉച്ചക്ക് അത് നോക്കി ശരിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു തന്നതിന് ശേഷമേ വാക്യാർത്ഥം പറയേണ്ടി വരുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സാറിന്റെ ഒരു സ്വഭാവങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ആ വാത്സല്യവും സാറിന്റെ ശിഷ്യ വാത്സല്യവും പഠിപ്പിക്കുന്ന സമ്പ്രദായവും ഇതെല്ലാം ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതായിട്ട് മനസ്സിലങ്ങനെ എന്നും എന്നും നിലനിൽക്കുന്നു. ഒരു സങ്കടമുണ്ട് അവസാനമായിട്ട് പറയാൻ. കഴിഞ്ഞ വർഷം, അതായത് 2020 മാർച്ചില് ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി സംസ്കൃത കോളേജിൽ പോയതാണ്. അപ്പൊ ഗീത എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ശർമ്മ സാർ തൃപ്പൂണിത്തുറയിൽ വന്നിട്ടുണ്ട്, പോയി കാണണ്ടേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പോയി കാണണം. അന്ന് ഞാനും ഗീതയും ജ്യോത്സനയും എല്ലാം കൂടി സാറിനെ കാണാൻ പോയിരുന്നു. അങ്ങനെ കാണാനൊന്ന് പോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാണ്. പിന്നെ കണ്ടിട്ടുമില്ല. അപ്പൊ ചോദിച്ചു, വത്സല ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, പരമലേഖമഞ്ചൂഷ ഏതാണ്ട് പൂർത്തിയായിരിക്കണോ, ഞാൻ കൊണ്ടുവരാം, സാറിന്റെ അടുത്ത് വരാം ഉടനെ തന്നെ. നീ എന്തിനാ വരണത്? കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കത് ടൈപ്പ് ചെയ്ത് വായിക്കാൻ പറ്റില്ല, മെയിൽ ചെയ്ത് തന്നാ മതി, ഞാൻ വലിയ അക്ഷരത്തിലിട്ട് വായിച്ചോളാം എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ തിരിച്ചു പോന്നു. പിന്നെ എനിക്ക് തോന്നി ഇടയിലൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു വിവരണം കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നി കുറച്ചും കൂടി വിവരിക്കാനൊക്കെ പോയി. പിന്നെ അപ്പോഴേക്കും ലോക്ക്ഡൌണായി, എങ്ങും പോകാൻ പറ്റില്ല. മകന്റെ കയ്യിലാണ് സാധനങ്ങളൊക്കെ, അവിടെ കമ്പ്യൂട്ടറിൽ തൃശ്ശൂരാണ്, ഞാൻ ഇവിടെയാണ്, പോക്കും വരവുമില്ല, കാര്യങ്ങളൊന്നും നടക്കലും ഇല്ല. അങ്ങനെയായി. അപ്പൊ സാറിനത് അയച്ചു കൊടു. സാറിന്റെ സ്വഭാവം വെച്ച് എനിക്കറിയാം, എന്റെ മനസ്സിലറിയാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽക്കേ സാർ ആലോചിക്കുന്നുണ്ടാവും, എന്താ മനസ്സിലാക്കാത്തത്, എന്താ മനസ്സിലാക്കാത്തത് എന്ന് ആലോചിക്കുന്നുണ്ടാവും, മനസ്സിൽ പറയുന്നുണ്ടാവും എന്നൊക്കെ എനിക്ക് അറിയാം. അത് സാധിച്ചില്ല സാറിനത് കൊണ്ടുപോയി കാണിക്കാനോ അയച്ചു കൊടുക്കാനോ സാറിനോട് രണ്ട് വാക്ക് എഴുതി മേടിക്കാനോ ഒന്നും തന്നെ സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ ദുഃഖം അതങ്ങനെ തന്നെ നിൽക്കുന്നു. ഇപ്പൊ സമയം ഒരുപാടായി, ഞാൻ ഒന്നും പറയുന്നില്ല. ആ ഗുരുപാദങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി വത്സല ടീച്ചർ. അടുത്തതായി സി ആർ സുഭദ്ര ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഭദ്ര ടീച്ചർ, സുഭദ്ര ടീച്ചർ, സുഭദ്ര ടീച്ചർ ഗ്രൂപ്പിലില്ലേ? ഹലോ, ആ കേൾക്കാം ടീച്ചർ, പറഞ്ഞോളൂ. ഗുരുജനങ്ങൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇന്ന്
പിന്നെ ശർമ്മ സാറിന്റെ മരണാനന്തര സംസ്കാരങ്ങളുടെ ചടങ്ങുകളുടെ ഒരു രണ്ടാം ഘട്ടം തുടങ്ങുന്നതാണ് പറഞ്ഞത്. ഈ ദിവസം തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചത് ഇതിന്റെ സംഘാടകരൊക്കെ അതിന്റെ അഭിനന്ദനം അറിയിക്കുന്നു. എന്നോടും ഞാനും രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ഞാൻ എം എക്ക് പഠിക്കാനായിട്ട് പട്ടാമ്പി പോകാൻ ആപ്ലിക്കേഷൻ അയച്ചു തന്നത് ശർമ്മ സാറായിരുന്നു. അതിലെ ലോക്കൽ ഗാർഡിയന്റെ കോളത്തില് ഗോപാലകൃഷ്ണ നായർ സാറ് തന്നെ ശർമ്മ സാറിന്റെ പേരെഴുതി ശർമ്മ സാറ് അവളെ നോക്കിയോളൂ അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ട് പട്ടാമ്പിയിൽ എം എക്ക് പഠിക്കാൻ പോവുകയാണ് ഉണ്ടായത്. അവിടെ എത്തി 1971 ജൂലൈയിലാണ് ഞാൻ മാഷ കാണുന്നത്. ഇപ്പോ കൃത്യ 50 വർഷമായി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് മാഷ പറഞ്ഞ് കോളേജിന്റെ അടുത്ത് ലോഡ്ജ് ഉണ്ട് അവിടെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ഥലമൊക്കെ പറഞ്ഞു തന്ന് എന്റെ ജ്യേഷ്ഠനെ അവിടെ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. ആക്കിയിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീട് ഇപ്പോ കഴിഞ്ഞ 27 ഞാൻ ലളിതയോട് പറഞ്ഞിട്ട് ഒരു വീഡിയോ കോൾ ചെയ്ത് മാഷ കണ്ടു. ഈ കഴിഞ്ഞ 50 മാഷ് എന്താ പറയാ ലോക്കൽ ഗാർഡിയനായിട്ട് തന്നെ ഇരുന്നു മാഷ് ഉണ്ട് ഏത് വർഷത്തിനും. 1983 ഗോപാലകൃഷ്ണ നായർ സാർ മരിച്ചു. 86 ഒരു മാസത്തെ ഇടവേളയിൽ എൻ്റെ അച്ഛനും മൂത്ത ജ്യേഷ്ഠനും പോയി. അതിനുശേഷം രക്ഷാകർത്താവ് എന്നുള്ള നിലയ്ക്ക് ശർമ്മ സാർ തന്നെ. എന്നെ സാറ് പഠിപ്പിച്ചത് പിന്നെ രസകരമാണ് സാഹിത്യമാണ്. പിന്നീട് പിന്നെ PhD തീസിസ് എഴുതുമ്പോൾ ഭാമകാലങ്കരത്തിലെ വ്യാകരണ പോർഷൻ പഠിപ്പിച്ചു. അപ്പോഴാണ് മാഷ വ്യാകരണത്തിലെ കുറെ കാര്യങ്ങൾ കൂടുതലായിട്ട് തന്നെ പഠിപ്പിച്ചത്. മാഷ തിരുവനന്തപുരത്ത് ഒരു വലിയ ശാലയിലെ വാടക വീട്ടിൽ പോയിട്ടാണ് ഞാൻ അവിടെ താമസിച്ച് പഠിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വ്യാകരണം പഠിച്ചിരിക്കുന്നത്. അപ്പൊ സാറിന്റെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ ആ തരത്തിലുള്ള വലിയ മഹത്വങ്ങളോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പോണ്ടിച്ചേരി പോയപ്പോ മാഷെ ചന്ദ്രശേഖര സാറ് പറഞ്ഞ പോലെ മാഷ ബഹുഭാഷാ പാണ്ഡിത്യം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. കന്നഡയും തമിഴും ഇംഗ്ലീഷും സംസ്കൃതവും ഇഷ്ടം പോലെ യാതൊരു തടവില്ലാതെ മാഷ സംസാരിക്കുന്നത് കേട്ട് അന്തം വിട്ടിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ രണ്ടു വട്ടം, ആദ്യം മോള് കുട്ടിയായിരിക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഞാനും TK ഗീതയും കുടുംബവും എല്ലാം കൂടി പിന്നീട് ഒരിക്കൽ കൂടി പോണ്ടിച്ചേരി പോയിട്ടുണ്ട് മാഷ പിന്നെ ഒപ്പം കുറച്ച് ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ അനുഭവങ്ങളൊക്കെ ഇവിടെ പറയാൻ തീരെ ഉചിതമല്ല. എന്നാലും ഇപ്പൊ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. ഇപ്പൊ വീഡിയോ കോൾ ചെയ്തപ്പോ മാഷ അച്ഛൻ ആരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ മാഷ ഇങ്ങനെ ഞാൻ തൊഴുതപ്പോ ഒരു പിന്നെ കണ്ണും കൈയും ഇങ്ങനെ ഇളകിയിട്ട് പ്രതികരിക്കാൻ സുഭദ്ര എന്നിങ്ങനെ അസ്പഷ്ടമായിട്ട് പറയുകയും ചെയ്തു. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് പഴയ ഗാംഭീര്യമുള്ള പിന്നെ എന്താ പറയാ മോചനം സൗമ്യം തീർത്ഥം എന്നൊക്കെ പറയുന്ന ആ ഭാവം അതിനേക്കാളും കൂടുതൽ ഈ സുഖമില്ലാത്ത രൂപമാണ് കൂടുതൽ മനസ്സിൽ. പക്ഷെ കാലിന്റെ സംസ്കാര യൂണിവേഴ്സിറ്റി മനുഷ്യൻ ഇടയിൽ ഇട്ട് കൊടുത്തപ്പോ ഈ കുടുംബാംഗങ്ങളുടെ പേരെല്ലാം കൊടുക്കണം. നേരത്തെ അവിടെ സന്നിഹിതരാകുന്നവരുടെ ലിസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോട്ടോകോള് അനുസരിച്ച് നിങ്ങൾക്ക് വരാൻ തോന്നുന്നുണ്ടെങ്കില് അപ്പോഴും കയറ്റാതിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന്റെയും പേര് കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുകയും ആ ചടങ്ങ് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ അത് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. മാഷ ഇങ്ങനെ മാഷ മറ്റേ മീനാമ്പൽ ടീച്ചറും മത്സര ടീച്ചറൊക്കെ പറഞ്ഞ ശിഷ്യവാത്സല്യം വേണ്ടുവോളം അനുഭവിച്ചിട്ടുള്ള ഇപ്പോഴും അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന എത്ര അനുഭവങ്ങളാണ് എന്ന് പറയാൻ വയ്യ.
മാഷും മറ്റേ എനിക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടിയപ്പോ അതെന്റെ ഒരു ഫോട്ടോയിലായിട്ട് ഇവിടെ വീട്ടിൽ വരികയും ഞാനും മാഷും കൂടി വേറെ രണ്ടു മൂന്ന് വീടുകളിലെ മാഷിനെ ഞാൻ കൂട്ടുപോവുകയൊക്കെ ചെയ്തു. അന്ന് വലിയ സന്തോഷമായിരുന്നു. ചില കാര്യങ്ങളിലെ സന്തോഷം വളരെയധികം പ്രകടമാക്കിയ മാഷം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരിക്കലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഒരു കാലത്ത്. അപ്പോ എന്താ പറയാ, മാഷപ്പോൾ ഒരാളുടെ വാത്സല്യത്തിന് പാത്രമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ വലിയ അഭിമാനമായിട്ട് തോന്നും, സന്തോഷമായിട്ടും തോന്നും. വേറെ ഒന്നും ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. ശരി, നന്ദി സുഭദ്ര ടീച്ചർ. ടീച്ചർ വളരെ വൈകാരികമായി സാറിനോടുള്ള ഓർമ്മ പങ്കുവയ്ക്കുകയാണ്. കൃഷ്ണകുമാർ സാറും ഈ പറഞ്ഞ പോലെ ഞാൻ സാറിനോട് രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാറിന് അതിന് എത്രത്തോളം കഴിയും എന്നുള്ള അതറിയില്ല. സാറിനത് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ, വാക്കുകൾ കിട്ടില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. സാർ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഗ്രൂപ്പിൽ ഇല്ല എന്ന് തോന്നുന്നു സാറ്. കൃഷ്ണകുമാർ സാറിനെ ഇപ്പോൾ ഗ്രൂപ്പിൽ കാണുന്നില്ല. ഏതായാലും അടുത്ത അനുസ്മരണ ഭാഷണത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ പി ലൈല ടീച്ചറെ ക്ഷണിക്കുന്നു. സഹപ്രവർത്തകരായിരുന്നവർ, എൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ളവർ എല്ലാവർക്കും നമസ്കാരം. ശർമ്മ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് സാറിൻ്റെ ആ രൂപമാണ്, കോളേജിലേക്ക് രാവിലെ വരുന്ന രൂപമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ പഠിക്കുമ്പോഴും അവിടെ അധ്യാപികയായി ഇരിക്കുമ്പോഴും സാർ തന്നെയായിരുന്നു പ്രിൻസിപ്പലായിരുന്നത് എന്ന ഒരു മറ്റെല്ലാവർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സാറ് രാവിലെ 9 മണിയാകുമ്പം കോളേജ് ഗ്രൗണ്ടിലെത്തും. കൃത്യം 9 മണിക്ക് എല്ലാ ദിവസവും തല ഉയർത്തിപ്പിടിച്ച് ശുഭ്രവസ്ത്രധാരിയായി മുണ്ടിൻ്റെ ഒരു കോന്തല ഇടത് കൈകൊണ്ട് പിടിച്ച് തൂക്കി പിടിച്ച് വലത് കയ്യിൽ ഒരു ബാഗും തൂക്കി ബേക്കർ ജംഗ്ഷനിൽ നിന്നും കോളേജിലേക്കുള്ള എഡർ റോഡിലൂടെ നടന്ന് കോളേജിൻ്റെ ബാഗ് ഗേറ്റ് വഴി എന്നും കൃത്യം 9 മണിക്ക് കോളേജിൻ്റെ ക്യാമ്പസിലെത്തി. ഫസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ സാറ് കൃത്യമായി ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കും. ഒക്കുന്ന ദിവസമൊക്കെ ഒരു പ്രിൻസിപ്പലാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ജോലികളുണ്ട്, എന്നാൽ പോലും മിക്കപ്പോഴും സാറ് ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കും. താമസിച്ച് വരുന്ന കുട്ടികളെ പേരെടുത്ത് പറഞ്ഞു വിളിക്കും. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, എങ്ങനെ ഒരു പ്രിൻസിപ്പൽക്ക് ഇത്രയും കുട്ടികളുടെ പേര് ഓർത്തിരിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അപാരമാണ്. അത് ഞാൻ നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ല. സാർ എന്നെയും ഒരിക്കൽ ഞാൻ താമസിച്ച് വന്നപ്പോൾ വിളിച്ചു, ലൈലേ എന്നൊരു വിളി വിളിച്ച് ഞാൻ അന്തം വിട്ടുപോയി, എങ്ങനെ എൻ്റെ പേരറിയാം. അപ്പോ സാർ വഴക്ക് പറയില്ല, സൗമ്യതയുടെ പര്യായമാണല്ലോ സാർ. സാറ് അടുത്ത് വിളിച്ചിട്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് പിന്നീട് ഞാൻ ഒരിക്കലും താമസിച്ച് കോളേജിൽ പോകാൻ ശ്രമിച്ചിട്ടില്ല. താമസിച്ച് പോയാൽ ഞാൻ വരാതിരിക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പ്രിൻസിപ്പലായ ശർമ്മ സാറിനെയാണ് ഞാൻ അറിയുന്നതെങ്കിലും സാറിൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ഞാൻ ഉൾപ്പെടുന്ന എം എ ക്ലാസ്സിൽ സാർ ഞങ്ങൾക്ക് ഭൂഷണസാരം എന്ന കടുകട്ടിയായ പുസ്തകമാണ് പഠിപ്പിച്ചത്. പുസ്തകം ചന്ദ്രശേഖർ സാറായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. സാറ് എന്തോ ഒരു വലിയ ലോങ് ലീവില് പോയപ്പോഴേ ഞങ്ങൾ എല്ലാവരും കൂടെ സാറിന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ആ പുസ്തകം എടുക്കാൻ ആരുമില്ല, എടുത്തു തരണം എന്ന്, ആരെങ്കിലും ആക്കി തരണം എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽക്ക് ഒന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ, അങ്ങനൊരു കാര്യം നടക്കുന്നതല്ലല്ലോ. പക്ഷേ ആ പുസ്തകം കംപ്ലീറ്റ് സാർ തന്നെ എടുത്തു. സാർ എല്ലാ ദിവസം മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 4 അവർ സാറ് ക്ലാസ്സിൽ വന്നിട്ട് ആ കാരികയിൽ അങ്ങ് തുടങ്ങും. ഏതാണ്, ഫലവ്യാപാരയോർ ധാതുരാശ്രയേ തു തിങ്ങഹ സ്മൃതാഹ ഫലേ പ്രധാനം വ്യാപാര സ്തിങ്ങർത്ഥസ്തു വിശേഷണം. ഇതിങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും സാറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് അത്ഭുതം തോന്നി, എന്ത് ക്ലാസ്സാണിത്. അത് പഠിപ്പിക്കുന്ന ഒരു മറ്റന്നേതാനും മാറുവാനുള്ളൊരു സൗഭാഗ്യവും എനിക്കുണ്ടായി എന്ന് എല്ലാവരോടും
പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സാറാണ് എൻ്റെ പി എസ് സിയിൽ എൻ്റെ സബ്ജക്ട് എക്സ്പേർട്ട് സാറായിരുന്നു. സാറാണ് നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ട് ആരാണെന്ന് ഇത്തരത്തിലുള്ള സാറുമായിട്ട് ബന്ധമൊന്നും എനിക്കില്ലായിരുന്നു. പി എസ് സിയിൽ ഇന്റർവ്യൂവിന് വന്നപ്പോൾ സാർ ഒത്തിരി ഓർമ്മകൾ സാറെ എനിക്കുണ്ട്. പി എസ് സിയിലെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ സാറായിരുന്നു സബ്ജക്ട് എക്സ്പേർട്ട്. സാറ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒത്തിരി എനിക്ക് ഓർമ്മയുണ്ട്. വിവർത്തതയർത്ഥം പറയാൻ വിവർത്തത്തിൻ്റെ അർത്ഥം പറയാൻ, പിന്നെ മേധ നാരായണയും പറയാൻ പറഞ്ഞു, പിന്നെ പരിഭാവിയുടെ അർത്ഥം പറയാൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ വളരെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് എല്ലാം നന്നായിട്ട് തനവാൻ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കെല്ലാം സാറിന്റെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ആൻസർ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു അത് സാറിനെ എന്നോടൊരു പ്രത്യേകത തോന്നിപ്പിച്ചിട്ടുണ്ടാകും. അതിനുശേഷമാണ് സാറിന് കൂടുതൽ എന്നെ സാറ് കെയർ ചെയ്തതും സ്നേഹവാത്സല്യങ്ങളോടുകൂടി പെരുമാറിയതും ഒരു പിതൃതുല്യമായ വാത്സല്യം എനിക്ക് സാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാറിന്റെ മകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ അക്ഷരം തുടങ്ങിയത് സാറാണ്. കഴിഞ്ഞ വർഷം ഭാഗ്യത്തിന് ശാന്ത ടീച്ചറിനോടൊപ്പം എനിക്ക് സാറിന്റെ വീട്ടിൽ പോയി സാറിനെ കാണാം. കോവിഡ് കാലമായിരുന്നെങ്കിൽ പോലും ശാന്ത ടീച്ചർ ഞാനും കൂടി സാറിനെ കണ്ടേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ അടുത്ത് ചെല്ലുകയും സാറിന്റെ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും കൂടി ഒരു കാഴ്ച ഒരു കൂട്ടി കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്നു വിചാരിച്ചില്ല. അന്ന് സുസ്മേരവധനായി ക്ഷീണമുണ്ട് സാറിന്, സുഖം നല്ല സുഖം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഒരു സുസ്മേരവധനായി ഇങ്ങനെ ഞങ്ങളുടെ സ്നേഹത്തോടു കൂടി ഞങ്ങളോട് സംസാരിക്കുകയും കുറേ സമയം ഞാൻ ടീച്ചറോട് ഇരിക്കും. സന്ധ്യയായിട്ടാണ് ഞങ്ങൾ പോരുന്നത്. അതുപോലെ സാറിന്റെ മരണം ശരിക്കും ഞാൻ പ്രായമായേ എല്ലാവരും മനുഷ്യർക്ക് പ്രായമാകുമ്പോൾ മരിച്ചു പോകും, അത് സത്യമാണ്. അതൊരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും സാറിന്റെ ഒരു മരണം ഞാൻ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം കൃത്യനിഷ്ഠ, ആഹാരത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യനിഷ്ഠയുള്ള എൻ്റെ ഗുരുനാഥൻ ഇത്ര പെട്ടെന്ന് മരിക്കുന്ന സമയത്തിന്റെ 100 വയസ്സ് വരെ എന്നെ പോലെ തന്നെ പലരും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 100 വയസ്സ് വരെയും സാറ് ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മരണ വിവരം അറിഞ്ഞത് വളരെ ആകസ്മികമായിട്ടാണ്. ഞാൻ കോളേജിൽ എല്ലാവരും വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ആരും ഈ കോവിഡ് കാലം ആയതുകൊണ്ട് പോയില്ലായിരിക്കും, പോയില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എനിക്ക് സാറിനെ സാറിനെ കാണാനോ പറ്റുകയില്ല, സാറിനെ വീട്ടിൽ പോയാലേ ഒക്കെയുള്ളൂ. മോനെ അക്ഷരം തുടങ്ങിയിരുന്ന സാറാണ്. അപ്പൊ മോൻ അറിയാം സാറിനെയും സാറിന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ അറിയാം സാർ. ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മകന്റെ കല്യാണത്തിന് സാറ് മകനെ മൂർത്തി സാറിന് പറഞ്ഞൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നല്ല അടുപ്പമുണ്ട് ആ വീടുമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് സാറിന്റെ വീട്ടിൽ പോയാലേ പറ്റുള്ളൂ, പിന്നെ എന്നെ കൊണ്ടുപോകണം മോനെ, അല്ലെങ്കിൽ ശരിയാവില്ല എന്നെ കൊണ്ടുപോയാലേ എനിക്ക്, അല്ലെങ്കിൽ ഭയങ്കര വിഷമാവും മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെന്റെ അടുത്ത് പറഞ്ഞാൽ ശരി നമ്മൾ റെഡിയാകും എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ടാവും പോയി. ആ പടികൾ ഞാൻ ചവിട്ടിക്കണം, ഇത്തിരി പൊക്കമുള്ള പടികളാണ് സാറിന്റെ വീട്ടിൽ. അവരെന്റെ കയ്യിൽ പിടിച്ചാണ് എന്നെ ആ പടി കയറ്റിയത്. പടി കയറി ഞാനിങ്ങനെ ചെല്ലുമ്പം ആ ഭൂമി